ഹലോ എല്ലാവർക്കും നമസ്കാരം. സോൾ 40 ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്യൂറൻ കപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഡ്യൂറൻ കപ്പിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഡ്യൂറൻ കപ്പിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ലോങ് പ്രീ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് അത്ര നല്ല പ്രീ സീസൺ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തവണ നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ട് പ്രീ സീസൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ നമ്മൾ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു. കുറെ ദിവസത്തെ ക്യാമ്പും കിട്ടി കഴിഞ്ഞു. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന നിലക്കാണ് ഡ്യൂറൻ കപ്പിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടുന്ന് നമ്മൾ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് പ്രീ സീസൺ കളിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷകൾ അവിടെ നിൽക്കട്ടെ. പ്രീ സീസൺ കുറെ കാലം കിട്ടുന്നത് നമുക്ക് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ഇനിയും ഒരുപാട് പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാറുണ്ട്. അവരെയൊക്കെ ടീമിന്റെ ഭാഗമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല പ്രീ സീസൺ നമുക്ക് അനിവാര്യമാണ്. അപ്പൊ ഈ പ്രീ സീസണിന്റെ ഈ സെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ കളിച്ചത് പ്രീ സീസൺ ഫ്രണ്ട്ലികളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് പ്രീ സീസൺ ടൂർണമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ടൂർണമെന്റ് ഐ എസ് എൽ ആണ്. ഈ ടൂർണമെന്റ് നമ്മുടെ പ്രീ സീസൺ ആണ്. പക്ഷേ എങ്കിലും ഇതൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ്. പ്രീ സീസൺ ഫ്രണ്ട്ലി ആണ് നമ്മൾ പ്ലേയേഴ്സിനെ ഇറക്കിയത്. അവരുടെ ഫിറ്റ്നസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ അവർക്ക് മാച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ടും മാച്ച് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. റിസൾട്ടും ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. കുറച്ച് പരീക്ഷണങ്ങൾ അടങ്ങുന്ന അധികം റിസ്ക് ഒന്നും എടുക്കാത്ത ഒരു ഗെയിമാണ്, കോൾഡ് ഗെയിമാണ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ഈ ഒരു ടൂർണമെന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഐ എസ് എല്ലിൽ പോയി കോമ്പീറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എങ്ങനെയാണോ ഐ എസ് എല്ലിൽ ഒരു മേജർ ടൂർണമെന്റിലേക്ക് കടക്കുന്നത്, അതുപോലെ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവരാണ് ഈ പറഞ്ഞ കളിക്കാരൊക്കെ, ഈ പറഞ്ഞ ടീം, കുഞ്ഞൻ ടീമുകളൊക്കെ. ടൂർണമെന്റ് വിജയിക്കണം എന്ന ആവേശത്തോടു കൂടിയിട്ട് ഒരു സാധാരണ ഗെയിമിന്റെ എല്ലാ ചേരികളും ചേർത്തുകൊണ്ടാണ് ടൂർണമെന്റിൽ കളി നടക്കാൻ പോകുന്നത്. അവിടെ ഫ്രണ്ട്ലി പോലെ കുറച്ച് കോൾഡ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കില്ല, കുറച്ചും കൂടി ഹോട്ടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും ടൂർണമെന്റിൽ ഉണ്ടാവുക. ആ ഒരു അന്തരീക്ഷം എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമാക്കി മാറ്റാം എന്നാണ് ഡ്യൂറൻ കപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് അത് സാധ്യമാവുക? മറ്റു ടീമുകളെ പോലെ തന്നെ ചൂടോടുകൂടി കളിയെ സമീപിക്കുന്നു, വിജയിക്കാൻ വേണ്ടി തന്നെ കളിക്കുന്നു, ടീമിൽ പുതിയ ടാക്ടിക്സ് പരീക്ഷിക്കുന്നു, പുതിയ കോംബോകൾ പരീക്ഷിക്കുന്നു, ടീമിൽ വിജയിക്കാൻ വേണ്ടി ഒന്നിച്ചു പോരാടാനുള്ള മെന്റാലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു, ടീമിന്റെ കോമ്പറ്റീറ്റീവ്നെസ് കാണിക്കുന്നു. യെസ്, അതാണ് പോയിന്റ്, കോമ്പറ്റീറ്റീവ്നെസ്. പോരാടാനുള്ള തൃഷ്ണ ഉണ്ടാക്കിയെടുക്കുക, വളരാനുള്ള തൃഷ്ണ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ നമ്മൾ സംസാരിച്ചത് ഫ്രണ്ട്ലിയിൽ നിന്ന് ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇനി ലോങ് പ്രീ സീസണിന്റെ ജനറൽ ആയിട്ട് ഫുൾ ആട്രിബ്യൂട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവാൻ വുക്കോമോവിച്ച് എന്ന കോച്ച് മെയിനായിട്ട് നാല് ഭാഗങ്ങൾ, നാല് പോയിന്റുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കളിക്കാരുടെ കണ്ടീഷനിങ് ആണ്, പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഒരു ലോങ് പ്രീ സീസൺ നമുക്കുള്ളതിനാൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് കൂട്ടാനുള്ള പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നമ്മുടെ കഴിഞ്ഞ മൂന്ന് പ്രീ സീസണായിട്ട് എടുത്തു നോക്കിയാൽ ആ സമയത്ത് ടീമിലുണ്ടായിരുന്ന എല്ലാ താരങ്ങളെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കോച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും മാക്സിമം ടൈം കിട്ടുന്ന രീതിയിൽ പരസ്പരം ടീമിനെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരുന്നു പ്രീ സീസൺ ഫ്രണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കണ്ടീഷനിങ് പ്രോസസ്, നമുക്കറിയാം ഫിഫ റെഗുലേഷൻ പ്രകാരം ഏകദേശം 6-7 വീക്ക് കണ്ടീഷനിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം. അതടങ്ങുന്ന രീതിയിൽ ഈ ഒരു സീസൺ പ്രീ സീസൺ മുമ്പോട്ടേക്ക് പോകുന്നുള്ളതാണ് വിശ്വാസം. ഒരു മാച്ച് എക്സ്പീരിയൻസ് ഫിറ്റ്നസ് നേടുന്നുള്ളത് മാത്രമാണ് ഡ്യൂറൻ കപ്പിൽ അതിനുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ടീം ടാക്ടിക്സ് ആണ്. നമുക്കറിയാം ഇവാൻ വുക്കോമോവിച്ചിന്റെ ടീം ടാക്ടിക്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രാൻസിഷനിലൂടെ ഓരോ കളിക്കാരെയും ആ ടാക്ടിക്സിലേക്ക് ലയിപ്പിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ പ്രോസസ്സ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ബേസിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് തന്നെയാണ് നമ്മൾ ആ പ്രീ സീസൺ ഫ്രണ്ടിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു 4-4-2 ഫോർമേഷനിലേക്ക് ഓരോ പ്ലേയേഴ്സിനെയും മാറി മാറി ഇട്ട് നോക്കി ആ പ്ലേയേഴ്സിനെ ഒക്കെ ഒന്ന് വാർമപ്പ് ചെയ്യുന്നതിനൊപ്പം ഒന്ന് ആ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള പരീക്ഷണം കൂടിയാണ് കഴിഞ്ഞ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വെച്ചാൽ നമ്മുടെ ടീം ടാക്ടിക്സിൽ ഉൾപ്പെടേണ്ട പ്രധാനപ്പെട്ട ചില കളിക്കാർ ഇതുവരെ എത്തിയിട്ടില്ല, അവര് പുറത്താണുള്ളത്. അപ്പൊ അവരെയും കൂടെ ചേർക്കുമ്പം എങ്ങനെ ഇത് മാറ്റം വരുന്നുള്ള കാര്യം ഇവാൻ വുക്കോമോവിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർ വന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടുള്ള ടാക്ടിക്സിന് മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ബേസിക് ടെംപ്ലേറ്റിലേക്ക് നമ്മൾ സ്റ്റാർ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കൂടെ കളിക്കേണ്ട മറ്റ് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യേണ്ട ഏറ്റവും നല്ല ടൈമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം വിദേശ താരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ലാത്തപ്പോൾ ഒരു ചെറിയ വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കളിക്കാർ വിദേശ താരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ സ്റ്റൈലിനനുസരിച്ച് കളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ
അവർക്ക് വലിയ പ്രഷർ ഇല്ല നമുക്ക് അല്ലെങ്കിൽ പാസ്റ്റ് ടു ദ പ്ലെയർ എന്നുള്ള ഒരു പ്രഷർ എപ്പോഴും ഉണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം സ്വയം നമ്മുടേതായിട്ടുള്ള കളി രീതി എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെയധികമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സെൽഫ് എക്സ്പ്രഷൻ നമുക്ക് മാക്സിമം മനസ്സിലാക്കിയെടുക്കുക അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ കളിക്കാരുടെ ഹിഡൻ ടാലൻസ് പുറത്തേക്ക് വരിക ആ ഒരു എക്സ്പ്രഷൻ മനസ്സിലാക്കിയെടുക്കുക ആ ഒരു മനസ്സിലാക്കലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം പുതിയ നമ്മുടെ പ്രധാന താരങ്ങൾ വരുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ടാക്ടിക്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കുക അതാണ് ഈ ഒരു ഡ്യൂറൻ കപ്പിലേക്കുള്ള ടാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ടീം കൊഹഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം കോംബോകൾ സൃഷ്ടിച്ചെടുക്കുക പ്ലെയേഴ്സ് തമ്മിൽ മെന്റലി സൈക്കോളജിക്കലി ആയാലും അല്ല കളിക്കളത്തിൽ ഓൺ ദ ഫീൽഡ് ആയാലും തമ്മിൽ കോമ്പിനേഷൻസ് സൃഷ്ടിച്ചെടുക്കുക വഴിയാണ് നമുക്ക് കളിക്കളത്തിൽ നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ കളിയിൽ നിന്ന് എനിക്ക് കണ്ട ഏറ്റവും നല്ല കോംബോ എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ ഗിൽസൺ സിംഗും ലൂണയുമാണ് അവർ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതായാലും അവരുടെ പാസിംഗ് ചെയ്യുന്നതായാലും ഒരു കോംബോ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് അവിടെ തുറന്നു കാണിച്ചിട്ടുള്ളത് സോ രണ്ടുപേര് മാത്രമല്ല മൂന്ന് പേര് മാത്രമല്ല നാല് പേര് മാത്രമല്ല മുഴുവൻ കളിക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്ന രീതിയിലുള്ള ഗെയിം സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഡ്യൂറൻ കപ്പിൽ നമുക്ക് സാധിക്കണം എന്നാൽ നാലാമത്തെ പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ടീമിന്റെ ആത്മവീര്യം പ്ലെയേഴ്സിൽ മനോവീര്യം ഉണ്ടാകേണ്ടത് കളിക്കാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു കുറച്ച് കാലത്തിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മൊറാലിറ്റി ഏറ്റവും കുറഞ്ഞ ടീം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ഡേവിഡ് ജെയിംസിന്റെ അവസാനത്തെ സ്പെല്ലിലെ ടീമാണെന്ന് പറയാറുണ്ട് ലാലിഗ വേൾഡ് ടൂർണമെന്റ് എന്ന പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് പ്രധാനപ്പെട്ട കളികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അഞ്ചിന് മുകളിലുള്ള ഗോളുകളുടെ തോൽവിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫലം അത് കളിക്കാരുടെ മനോവീര്യം വല്ലാതെ തളർത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് അപ്പോ കുറെ കാലമായിട്ട് വിജയങ്ങളില്ലാതെ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് യുവതാരങ്ങൾ ആ തോൽവികൾ കണ്ടുകൊണ്ട് തന്നെയാണ് ടീമിൽ നിന്നിട്ടുള്ളത് അപ്പോ ഇനി അവർക്ക് വിജയിക്കാനുള്ള തൃഷ്ണി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആത്മവീര്യം ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയങ്ങൾ അനിവാര്യമാണ് അപ്പൊ ഇത്രയൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിന് ഇറങ്ങാൻ പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പേ നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതകൾ എല്ലാത്തിനും ഉപരി റിസൾട്ടിനെ മാത്രം ആശ്രയിച്ച് പഴയ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് കുത്താൻ നിൽക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പറയുന്നത് യെസ് നമ്മൾ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യട്ടെ അവരാ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ടീം ബിൽഡ് ചെയ്തെടുക്കട്ടെ നമുക്ക് അവസാനം എന്താണ് സീസണിൽ സംഭവിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന് സോൺ ഫോർട്ടിന്റെ എല്ലാവിധ വിജയാശംസകളും നന്ദി